ഹായ് സ്റ്റുഡൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഐഡിയൽ ബ്രൈറ്റൻ സൈക്കിളായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ നോക്കുന്നത് ആക്ച്വൽ ബ്രൈറ്റൻ സൈക്കിളാണ് ഓക്കെ ആക്ച്വൽ ബ്രൈറ്റൻ സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഐഡിയൽ ബ്രൈറ്റൻ സൈക്കിളിൽ പഠിച്ച കാര്യമായിരുന്നു ബോത്ത് കംപ്രഷനും എക്സ്പാൻഷനും റിവേഴ്സിബിൾ അഡിയാബാറ്റിക് ആയിരുന്നു അതായത് ഐസൻട്രോപ്പിക് പ്രോസസ്സാണ് അല്ലേ കോൺസ്റ്റൻറ്റ് എൻ എൻട്രോപ്പിയിലാണ് നടന്നിട്ടുണ്ടായിരുന്നത് ബട്ട് ആക്ച്വൽ കേസിൽ ആക്ച്വൽ ബ്രൈറ്റൻ സൈക്കിളിൻ്റെ കേസിൽ അത് പോസിബിൾ അല്ല ഓക്കെ അത് ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് നമുക്ക് അച്ചീവ് എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കാരണം ഫ്രിക്ഷനും ലോസസും അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള കുറേ ഹീറ്റ് ലോസസ് ഒക്കെ ഉള്ളത് കൊണ്ട് ടർബൈനിലും കംപ്രസറിലും ഉള്ളതുകൊണ്ട് ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് അച്ചീവ് ചെയ്യാന്നുള്ളത് അത്ര എളുപ്പകരമല്ല ഓക്കെ അപ്പോൾ ഈ ഐഡിയൽ ബ്രൈറ്റൺ സൈക്കിളും ആക്ച്വൽ ബ്രൈറ്റൺ സൈക്കിളും തമ്മിലുള്ള എന്താണ് മാറ്റങ്ങൾ വരുന്നത് എന്നുള്ള ഒരു ഡയഗ്ര ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം ഇത് നോക്കുക ഇതായിരുന്നു നമ്മളൊരു കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്ന സിമ്പിൾ ഗ്യാസ് ടർബൈൻ ടർബൈൻ ഗ്യാസ് ടർബൈൻ്റെ കമ്പോണൻസ് ഒക്കെ അറിയാം മെയിനായിട്ട് മൂന്ന് കമ്പോണൻസ് ആണ് കംപ്രസർ കമ്പഷൻ ചേമ്പർ ഗ്യാസ് ടെർബൈൻ ഡെൻ നമ്മളിതൊരു ക്ലോസ്ഡ് സൈക്കിൾ ഗ്ലാസ് ടർബൈൻ ആയതുകൊണ്ട് ഇതിനെ ടർബൈനിൽ നിന്ന് കംപ്രസറിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഒരു കൂളർ വെച്ചിട്ട് തന്നെ ഐച്ച്ഒസ് ഗ്യാസിനടുത്ത് വീണ്ടും കംപ്രസറിലേക്ക് കൊടുക്കുകയാണ് ഇപ്പോൾ പ്രോസസ്സ് ഇട്ടുണ്ട് വൺ ടു ടൂ ആണ് കമ്പ്രസ്സറിൻ്റെ വർക്ക് ടു ടു ത്രീ ആണ് കമ്പഷൻ ചാമ്പറിൻ്റെ വർക്ക് ത്രീ ടു ഫോർ ആണ് ഗ്യാസ് ടർബൈൻ്റെ വർക്ക് എഗെയിൻ ഫോർ ടു വൺ നമ്മളിവിടെ കൂളറിൻ്റെ വർക്ക് ഓക്കെ അപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ ഇവിടെ ടു ഡാഷ് എന്നും ഇവിടെ ഞാൻ ഫോർ ഡാഷ് എന്നും ആണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് കാരണം ഈ ടു ഡാഷ് ഫോർ ഡാഷ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മൾ ആക്ച്വൽ ബ്രിട്ടൻ സൈക്കിളിൻ്റെ പി വി ടി എസ് ഡയഗ്രത്തിൽ കാണിക്കാനാണ് ഓക്കെ അപ്പോൾ ബേസ്ഡ് ഓൺ ഈ ഒരു ചിത്രം നമുക്ക് അറിയുന്നതാണ് ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് പി വിയും ടി എസ് ഡയഗ്രവും വരയ്ക്കാം അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇതാണ് നമ്മളെ പി വി ഡയഗ്രാം ഓക്കെ വൈ ആക്സസ്സിൽ പിയും എക്സ് ആക്സില് വി യും ഓക്കെ ഇപ്പം ഇതിൽ കാണിച്ചിരിക്കുന്ന ബ്ലാക്ക് കളറിൽ വരച്ചിരിക്കുന്നതാണ് നമ്മളെ ഐഡിയൽ പ്രൈറ്റിൻ സൈക്കിളിൻ്റെ ഡയഗ്രാം സേ വൺ ടു 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 എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മളെന്താണ് കംപ്രഷൻ പ്രോസസ്സാണ് എന്താണ് റിവേഴ്സിബിൾ അഡേബാറ്റിക് പ്രോസസ്സാണ് അല്ലേ കോൺസ്റ്റൻറ്റ് എൻട്രോപ്പി പ്രോസസ്സിൽ നമ്മൾക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്ന് എടുക്കുന്ന എയറിനെ കംപ്രസറിൻ്റെ ഇന്നലെ കൊടുക്കുമ്പോൾ ആ കംപ്രസ്സർ എന്ത് ചെയ്യണു അതിനെ കംപ്രസ് ചെയ്ത് ആ എയറിൻ്റെ പ്രഷർ റൈസ് ചെയ്ത് റൈസ് ചെയ്യണം ഓക്കെ ആ പ്രഷർ റൈസ് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണ് റിവേഴ്സിബിൾ അഡാബാറ്റിക് പ്രോസസ്സാണ് അല്ലേ അതാണ് ഈ വൺ ടു ടു കാണിച്ചിരിക്കുന്നത് ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നത് അതേപോലെ ടു ടു ത്രീ എന്താണ് ടു ടു ത്രീ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ് അവിടെയാണ് ഹീറ്റ് അഡീഷൻ നടക്കുന്നത് അതുപോലെ ത്രീ ടു ഇവിടെ ത്രീ ടു ഫോർ എന്ന് പറയുന്നതിൽ ടർബൈൻ വർക്കാണ് എക്സ്പാൻഷൻ നർക്കാണ് എക്സ്പാൻഷൻ അതും റിവേഴ്സിബിൾ റിവേഴ്സിബിൾ അഡാബാറ്റിക് എക്സ്പാൻഷൻ ആണ് നടക്കുന്നത് അല്ലേ ത്രീ ടു ഫോർ എന്ന് പറഞ്ഞാൽ ദെൻ ഫോർ ടു വൺ അഗൈൻ ബാക്ക് ടു ദ ആ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാണ് ഇപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഐഡിയൽ കേസിലാണ് ഓക്കെ ആക്ച്വലാകുമ്പോൾ ഈ കർവ് ഇപ്പോൾ ഇവിടെ റിവേഴ്സിബിൾ അഡാബാറ്റിക് പ്രോസസ്സാകുമ്പോഴാണ് ഇങ്ങനെ പോയിട്ടുള്ളത് ഓക്കെ അതെന്താണ് ആ കർവ് ഒന്ന് ജസ്റ്റ് ഒരു ചേഞ്ച് ഉണ്ട് ചേഞ്ചായിട്ട് പോവും അതായത് പ്രോസസ്സ് എന്താണ് റിവേഴ്സിബിളി അഡാ റിവേഴ്സിബിൾ അഡാബാറ്റിക് കംപ്രഷൻ പ്രോസസ്സും നമുക്ക് കിട്ടില്ല ഈ പറഞ്ഞ പോലെ ഹീറ്റ് ലോസസ്സും ഫ്രിക്ഷൻ ലോസസ് ഒക്കെ ഈ കംപ്രസറിൽ ഉള്ളതുകൊണ്ട് ഓക്കെ അപ്പോൾ ഈ വൺ ടു ടു എന്ന് പറഞ്ഞ പോയിന്റ് എന്തായിട്ട് മാറി വൺ ടു ടു എന്ന് പറഞ്ഞ പോയിന്റ് ആയി ഈ ടു എന്നല്ല ടു ഡാഷിലേക്കാണ് എത്തേണ്ടത് ഓക്കെ ദെൻ ടു ഡാഷ് ടു ത്രീ അവിടെ എന്താണ് കമ്പഷൻ ചാമ്പറിൻ്റെ പ്രോസസ്സാണ് അപ്പോൾ അവിടെ ഹീറ്റ് അഡീഷനാണ് അത് അതുപോലെ തന്നെ ഉണ്ടാവും പ്രഷർ എന്താണ് ടു ഡാഷ് ത്രീയും സെയിം പ്രഷർ കോൺസ്റ്റൻറ്റ് പ്രഷർ ആയിരിക്കും ദെൻ എക്സ്പാൻഷൻ പ്രോസസ്സ് വരുമ്പോൾ റിവേഴ്സിബിൾ അഡ അഡാബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്സ് വരുമ്പോൾ അവിടെയും ടർബൈൻ്റെ വർക്കാണ് നടക്കുന്നത് അപ്പോൾ ടർബൈനിലെന്ത്ണ്ടാകും ലോസസ് ഉണ്ടാവും ഫ്രിക്ഷൻ ലോസും ഹീറ്റ് ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം അതുകൊണ്ട് തന്നെ ഈ കർവ് റിവേഴ്സിബിൾ ആയിരിക്കില്ല അപ്പോൾ ത്രീ ടു ഫോർ എന്ന് ത്രീ ടു ഫോർ എന്ന് പറയുന്നത് എന്താവണു ത്രീ ടു ഫോർ ഡാഷ് ആവണു ഓക്കെ അപ്പോൾ ഈ ഒരു ഇത് ഈ ടു 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 ഡാഷ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അതുപോലെ ഫോർ ടു ഫോർ ഡാഷ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താണ് അതാണ് ആക്ച്വൽ സൈക്കിൾ ആക്ച്വൽ സൈക്കിള് കൊണ്ടുണ്ടാവണ ഇല്ലെങ്കിൽ ആക്ച്വലി ഉണ്ടാവുന്ന ലോസസ് ആണ് ഈ കാണിക്കുന്നത് ടു 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 ഡാഷും അല്ലെങ്കിൽ ഫോർ ടു ഫോർ ഡാഷ് ഓക്കെ മനസ്സിലാക്കുക അപ്പം ഇത് പി വി ഡയഗ്രാമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് സിമിലർലി നമുക്ക് ടി എസ് ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ടി എസ് ഡയഗ്രിങ്ങനെ തന്നെയാണ് ഇതാണ് നമ്മൾ ബ്ലാക്കിൽ കാണിച്ചിട്ടുള്ളതാണ് നമ്മൾ ഐഡിയൽ സൈക്കിള് വൺ ടു ടു ത്രീ ത്രീ ടു ഫോർ ഫോർ ടു വൺ ഓക്കെ ഇവിടെ എന്താണ് നമുക്ക് കോൺസ്റ്റൻറ്റ് ഐ റിവേഴ്സബിൾ അഡാബറ്റിക് പ്രോസസ്സ് എന്നല്ലേ പറഞ്ഞത് അല്ലേ ഇപ്പോൾ വൺ ടു ടു എന്ന് പറയുമ്പോൾ എന്താണ് കോൺസ്റ്റൻറ്റ് എൻട്രോപ്പിയൻ ഐസൻട്രോപ്പിക് പ്രോസസ് എന്ന് പറയും ഇവിടെ എന്താണ് വേർട്ടിക്കൽ ലൈനാണ് അല്ലേ കാരണം വൈ ആക്സസില് ടെമ്പറേച്ചറും എക്സ് ആക്സസില് നമ്മൾ എൻട്രോപ്പിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വൺ ടു ടു എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് എൻട്രോപ്പിയൺ ത്രീ ടു ഫോർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് എൻട്രോപ്പിയാണ് ബട്ട് ഇവിടുത്തെ കേസിൽ നമുക്ക് വൺ ടു ടു എന്താണ് റിവേഴ്സിബിൾ അഡയബറ്റിക് കംപ്രഷനാണ് ഇവിടെ റിവേഴ്സിബിൾ അഡയബറ്റിക് കംപ്രഷൻ നടക്കില്ല അതായത് അല്ല അതുകൊണ്ട് എന്താണ് കറവ് മാറിപ്പോകും കർവ് ഇവിടുന്ന് വെർട്ടിക്കൽ ലൈന് കിട്ടില്ല ഇല്ലേ കുറച്ചരിഞ്ഞാണ് പോവുക അതാണ് ഈ വൺ ടു ടു ഡാഷ് ആക്ച്വൽ സൈക്കിൾ വരുമ്പോൾ ദെൻ ടു ടു ത്രീ എന്ന് പറയണ അല്ലെങ്കിൽ ടു ഈ ലൈൻ ടു ടു ത്രീ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ എന്താണ് അവിടെ ഹീറ്റ് അഡീഷൻ നടക്കേണ്ടത് അത് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ തന്നെയാണ് അതിൽ മാറ്റമില്ല ദെൻ ത്രീ ടു ഫോർ എന്ന് പറയുമ്പോൾ ഐഡിയലി ഇതാണ് കോൺസ്റ്റൻറ്റ് എൻട്രോപ്പിയാണ് പക്ഷേ ബട്ട് റിയലിൽ അല്ലെങ്കിൽ ആക്ച്വലിൽ എന്താണ് കോൺസ്റ്റൻ്റ് എൻട്രോപ്പി ഐ മീൻ റിവേഴ്സിബിൾ പ്രോസസ്സല്ല അപ്പോൾ ഐസെൻട്രോപ്പി പ്രോസസ്സ് ആയിരിക്കില്ല ത്രീ ടു ഫോർ ഡാഷ് ആണ് വരികൻ എഗെയിൻ ഫോർ ടു വൺ അവിടെ ഹീറ്റ് റിജക്ഷൻ ആണ് കൂളർ വഴി പോകുമ്പോൾ ഹീറ്റ് റിജക്ഷൻ അവിടെ നമുക്ക് കോൺസ്റ്റൻറ് പ്രഷറില് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇവിടെ നടക്കുന്ന ആക്ച്വൽ വർക്ക് ഡെന്ന് പറയുമ്പോൾ വൺ ടു ടു ഡാഷ് ഇങ്ങനെ വൺ ടു ഡാഷ് ത്രീ ഫോർ ഡാഷ് വൺ ഇത്രയുമാണ് ഇതാണ് നമുക്ക് ആക്ച്വൽ റീറ്റൺ സൈക്കിളിൻ്റെ ടി എസ് ഡയഗ്ര എന്ന് പറയണത് ഓക്കെ അപ്പോൾ എന്താണ് ആക്ച്വൽ ബ്രൈറ്റൺ സൈക്കിൾ നമ്മൾ അതിൻ്റെ ടി പി വി ഡയഗ്രും ടി എസ് ഡയഗ്രിന് മനസ്സിലായിട്ടുണ്ടാവും ഇനി ആസ് യൂഷ്വൽ നമുക്ക് നമുക്കിതിൻ്റെ ഇക്വേഷൻസിലേക്ക് പോകണം എഫിഷ്യൻസീടെ തെർമൽ എഫിഷ്യൻസീടെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ് ഇപ്പോൾ ഐഡിയൽ ആണെങ്കിൽ ആസ് പെർ ദിസ് ഡയഗ്രം ഞാൻ ഡൈക്കറി ഐഡിയൽ പ്രോസസ്സിൽ നമ്മൾ എന്താണ് വൺ ടു ത്രീ ഫോർ വണ് എന്നാണ് കൺസിഡർ ചെയ്തത് ആക്ച്വൽ പ്രോസസ്സിലാണെങ്കിലോ വൺ ടു ഡാഷ് ത്രീ ഫോർ ഡാഷ് വൺ എന്നാണ് കൺസിഡർ ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് എന്താണ് കംപ്രസ്സർ ഉണ്ട് അല്ലേ മൂന്ന് പാർട്സാണ് കംപ്രസ്സറുണ്ട് ഉണ്ട് ഹീറ്റ് ഉണ്ട് അത് കംപ്രസ്സർ ഉണ്ട് ഹീറ്റ് അഡീഷനുണ്ട് എക്സ്പാൻഷനുണ്ട് കമ്പ്ര കംപ്രഷൻ നടക്കുന്നത് കംപ്രസറിലാണ് ഹീറ്റ് അഡീഷൻ കംപ്രഷൻ ചാമ്പറിലാണ് എക്സ്പാൻഷൻ ഗ്യാസ് ടർബൈനിലാണ് നടക്കുന്നത് അപ്പോൾ കംപ്രസറിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം എം സി പി ഇൻറ്റു ആക്ച്വൽ കേസിലാണ് കേട്ടോ പറയുന്നത് നമ്മൾ റിയൽ കേസിൽ ഇൻ ദ സെൻസ് ഐഡിയൽ കേസിൽ നമ്മൾ എഴുതിയത് എം സി പി ഇൻറ്റു ടി ടു മൈനസ് ടി വൺ ആയിരുന്നു അല്ലേ ഇവിടെ നോക്കുക അല്ലേ കംപ്രഷൻ എന്ന് പറയുമ്പോൾ കംപ്രസറിൽ വർക്ക് എന്താണ് ഈ വൺ ടു ടു ആണ് അപ്പോൾ ഹയർ ടെമ്പറേച്ചർ ടു ആയിരുന്നു ലോവർ ടെമ്പറേച്ചർ വൺ ആണ് അപ്പോൾ ടി ടു മൈനസ് ടീ വൺ നേതി ഇവിടെ ആക്ച്വൽ സൈക്കിൾ ചെയ്യുമ്പോൾ വൺ ടു ടു ആണ് അപ്പോൾ ഇവിടെ ഹയർ ടെമ്പറേച്ചർ ടു ആണ് ലോവർ ടെമ്പറേച്ചർ വൺ ആണ് സോ കംപ്രസർ വർക്ക് എം സി പി ടി ടു ഡാഷ് മൈനസ് ടി വൺ നേതി സിമിലർലി നമുക്ക് ടെർബൈൻ വർക്ക് എഴുതണം ടെർബൈൻ വർക്ക് നോക്കുക ടെർബൈൻ്റെ വർക്ക് എന്ന് പറയുമ്പോൾ എക്സ്പാൻഷൻ ആണ് അത് പ്രോസസ്സ് എന്ന് പറയുന്നത് ത്രീ ടു ഫോർ ആണ് ഐഡിയൽ സൈക്കിള് ഐഡിയൽ സൈക്കിളിൽ അപ്പോൾ നമുക്കിവിടെ ആക്ച്വൽ സൈക്കിൾ എന്താണ് ത്രീ ടു ഫോർ ആണ് അപ്പോൾ ഇതിൽ ഇതിലേതാണ് ഹയർ ടെമ്പറേച്ചർ ത്രീ ആണ് ഹയർ ഫോർ ഡാഷ് ആണ് ലോവർ അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എം സി പി ടി ത്രീ മൈനസ് ടി ഫോ ഡാഷ് ചെയ്തു എം സി പി ടി ത്രീ മൈനസ് ടി ഫോ ഡാഷ് എഴുതി ഓക്കെ അപ്പോൾ നമുക്ക് കംപ്രസർ വർക്കും ടെർബൈൻ വർക്കും കിട്ടി ഇനി എന്ത് കണ്ടുപിടിക്കാം നെറ്റ് വർക്ക് കണ്ടുപിടിക്കണം നെറ്റ് വർക്ക് എന്ന് പറയുമ്പോൾ ഡബ്ല്യു ആണ് ഡബ്ല്യു നെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ടർബൈൻ വർക്കിൽ നിന്ന് കംപ്രസർ വർക്കിന് മൈനസ് ചെയ്താൽ കിട്ടണതാണ് എന്ത് നെറ്റ് വർക്ക് ഓക്കെ അപ്പോൾ ടർബൈൻ വർക്ക് മൈനസ് കംപ്രസർ വർക്ക് അപ്പോൾ ടർബൈൻ വർക്ക് എന്താ തന്നിരിക്കണേ എം എം സി പി ടി ത്രീ മൈനസ് ടി ഫോർ ഡാഷ് അല്ലേ ഇപ്പം ഇത് രണ്ടിലെ എം സി പി കോമൺ ആയിട്ടുള്ളതാണ് അല്ലേ അപ്പോൾ അതിവിടെ കോമൺ ആയിട്ട് എടുത്ത് എഴുതി ബാക്കിയുള്ള എന്താണ് ടി ത്രീ മൈനസ് ടി ഫോർ ഡാഷ് ടർബൈൻ വർക്ക് മൈനസ് കംപ്രസർ വർക്കില് ടി ടു ഡാഷ് മൈനസ് ടി വൺ ഓക്കെ അപ്പോൾ നമുക്ക് നെറ്റ് വർക്കായി ഇനി അറിയേണ്ടത് നെറ്റ് ഹീറ്റ് സപ്ലൈ ആണ് ഒരു ആക്ച്വൽ റീറ്റൺ സൈക്കിളിൽ നമ്മൾ ഹീറ്റ് സപ്ലൈ ആണ് നെറ്റ് ഹീറ്റ് എത്രയാണ് സപ്ലൈ ചെയ്യണതെന്നാണ് അറിയേണ്ടത് ഓക്കെ ഇപ്പോൾ ഹീറ്റ് സപ്ലൈ ആണ് നമ്മൾ ഡിനോട്ടൺ ക്യു എസ് എന്നാണ് അതുകൊണ്ടാണ് എം സി പി ടി ത്രീ മൈനസ് ടി ടു ഡാഷൻ എഴുതി അതെങ്ങനെ എഴുതിയത് നമ്മളതും ഈ ഡയഗ്രത്തിൽ നിന്നാണ് ഇതെവിടെ എവിടെയാണ് നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യണത് പി വി ഡാഗ്രത്തിൽ രണ്ടിനും ടു ടു ത്രീ ടു ത്രീ എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സിലാണ് എന്താ ഹീറ്റ് സപ്ലൈ നടക്കുന്നത് അല്ലെ ഹീറ്റ് അഡീഷൻ എന്ന് പറയും ഇപ്പം റിയൽ സൈക്കിളിലേത് ഐ മീൻ ആക്ച്വൽ സൈക്കിളിലേതാണ് ടു ഡാഷ് ത്രീ ഡാഷ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ് അല്ലേ അതെന്താണ് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സ് അപ്പോൾ ടെമ്പറേച്ചർ എങ്ങനെയാണ് ഹയർ ഏതാണ് ടൂ ആണോ ത്രീ ആണോ ഹീറ്റ് അഡീഷൻ ചെയ്യുമ്പോൾ എന്താണ് ടൂയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദെൻ ത്രീയിലേക്ക് എത്തുകയാണ് അല്ലേ ഇപ്പം ത്രീ ആണ് ഹയർ ആയിരിക്കും അത് നമുക്ക് ഈസി ആയിട്ട് ഈ ടി എസ് ടാക്റ്റ് നോക്കി തന്നെ മനസ്സിലാവും ടു ടു ത്രീ എന്ന് പറഞ്ഞ പ്രോസസ്സിലാണ് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ നമ്മൾ എന്ത് ഹീറ്റ് അഡീഷൻ ചെയ്യുന്നത് ഇപ്പോൾ ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ ഈ ടു ത്രീ പ്രോസസ്സിൽ ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ ടു ടി ടു എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ എന്തിലേക്ക് എത്തുന്നു ഇൻക്രീസ് ചെയ്ത് ടി ത്രീയിലേക്ക് എത്തുന്നു അപ്പോൾ നമ്മൾ എങ്ങനെ ഹീറ്റ് സപ്ലൈയുടെ എഴുതുമ്പോൾ എങ്ങനെയാണ് എം സി പി ഇൻ ടി ത്രീ മൈനസ് ടി ടു എന്നാണ് എഴുതുക ആക്ച്വൽ സൈക്കിൾ ആകുമ്പോഴോ ആക്ച്വൽ സൈക്കിൾ എന്താണ് ടു ഡാഷ് ടു ത്രീ ഡാഷാണ് ഈ പ്രോസസ്സ് വരുന്നത് ഹീറ്റ് അഡീഷൻ്റെ പ്രോസസ്സ് വരുന്നത് അത് ഹീറ്റ് സപ്ലൈൻ്റെ പ്രോസസ്സ് വരുന്നത് അപ്പോൾ ടി ത്രീ മൈനസ് ടു ഡാഷ്ന്ന് നമ്മൾ എഴുതു ഓക്കെ അതാണ് എഴുതിയിരിക്കുന്നത് എം സി പി ടി ത്രീ മൈനസ് ടി ടു ഡാഷ് എന്ന് നമ്മൾ എഴുതി ഓക്കെ ഇനി നെറ്റ് ഹീറ്റ് സപ്ലൈഡ് ആയി ഇനി നമുക്ക് എന്താണ് തെർമൽ എഫിഷ്യൻസി കാണും അപ്പോൾ തെർമൽ എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ് വർക്ക് ബൈ ഹീറ്റ് സപ്ലൈഡ് നെറ്റ് വർക്ക് ബൈ ഹീറ്റ് സപ്ലൈഡ് എഴുതാം ഓക്കെ ഇപ്പോൾ നെറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നെറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ ടർബൈൻ വർക്ക് മൈനസ് കംപ്രസർ വർക്ക് ആയിരുന്നു അത് നമ്മൾ സബ്ഷൂട്ട് ചെയ്തു ഡിവൈഡഡഡഡ് ബൈ ഹീറ്റ് സപ്ലൈ നമ്മളിവിടെ ജസ്റ്റ് സബ് കണ്ടുപിടിച്ചിട്ടുണ്ട് അത് നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്തു അപ്പോൾ സബ്സ്റ്റൂ ചെയ്തപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോമൺ ആയിട്ടുള്ളതായിരുന്നു എം സി പി എം സി പി അത് നമ്മൾ കട്ട് ചെയ്തു ക്യാൻസൽ ചെയ്തു ദെൻ റിമൈനിങ് ആയിട്ടുള്ള ആ പാർട്ട് എടുത്ത് ചെയ്തു ഇതാണെന്ത് തെർമൽ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഏതിലെ ആക്ച്വൽ ബ്രേറ്റൻ സൈക്കിൾ ഓക്കെ ഇനി അതോടൊപ്പം തന്നെ നമുക്ക് ഐസൻട്രോപ്പിക് എഫിഷ്യൻസിയും ഓഫ് കംപ്രസറും ഐസൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് ടെർബൈനും കാണണം അപ്പോൾ നമ്മൾ പി വി ഡയഗ്രാം ടി എസ് ഡയഗ്രാം നമ്മൾ നോക്കി അത് ബേസ് ചെയ്തിട്ടാണ് ഈ ഐസൻട്രോപ്പിക് എഫിഷ്യൻസിയും കാണുന്നത് കംപ്രസറിൻ്റെയും ടെർബൈൻ്റെയും കാരണം എന്താണ് ആക്ച്വൽ ഉണ്ട് ഐഡിയൽ ഉണ്ട് അപ്പോൾ ആക്ച്വൽ ബൈ അല്ലെങ്കിൽ ഐഡിയൽ ബൈ ആക്ച്വൽ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഈ എഫിഷ്യൻസി കിട്ടുന്നത് അപ്പോൾ ഐഡിയൽ സൈക്കിളിൽ അതായത് ടെമ്പറേച്ചറിൻ്റെ റേഞ്ച് വെച്ചിട്ടാണ് നമ്മൾ എഴുതുക ഇപ്പോൾ സേ ആണ് ഐസൻഡ്രോപ്പിക് എഫിഷ്യൻസി ഓഫ് കംപ്രസർ ആണ് വേണ്ടതെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട പ്രോസസ്സ് ഏതാണ് ഈ വൺ ടു ടു ആണ് അല്ലേ ഇപ്പോൾ ടി എസ് ഡയഗ്രം നോക്കാം നമ്മൾ ടെമ്പറേച്ചർ വെച്ചിട്ടല്ലേ എഴുതുന്നത് അപ്പോൾ ഈ വൺ ടു ടു ആണ് നമ്മൾ എഴുതുന്നത് അപ്പോൾ ഈ വൺ ടു ടു ആണ് ഏത് ഐഡൽ സൈക്കിളിലുള്ള ഐസൻ കംപ്രഷൻ പ്രോസസ്സ് ആക്ച്വൽ സൈക്കിളിലുള്ള ഐസ്വൺ കംപ്രഷൻ പ്രോസസ്സ് ചെയ്ത വൺ ടു ടു ആണ് അപ്പോൾ ഈ ടു ആണോ ടു ഡാഷിലാണോ ടെമ്പറേച്ചർ കൂടുതലുള്ളത് ടെമ്പറേച്ചർ കൂടുതലുള്ളത് ഏതാണ് ടു ഡാഷിലാണ് അല്ലേ അപ്പോൾ നമ്മളൊരു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താ ചെയ്യുക കുറവ് ബൈ കൂടുതൽ ചെയ്യുമ്പോഴേ നമുക്ക് എഫിഷ്യൻസി ചെയ്താൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ടി ടു മൈനസ് ടി വൺ ഡിവൈഡഡ് ബൈ ടി ടു ഡാഷ് മൈനസ് ടി വൺ ചെയ്തു ഓക്കെ അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഐസൻട്രോപ്പിക് എഫിഷ്യൻസ് കംപ്രസർ എന്ന് പറയുമ്പോൾ ഇ റ്റാ സി എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു വിച്ച് ഈസ് ഈക്വൽ ടു ടി ടു മൈനസ് ടി വൺ ബൈ ടി ടു ഡാഷ് മൈനസ് ടി വൺ ഓക്കെ സിമിലർലി നമുക്ക് എന്തിൻ്റെ എഴുതണം ടെർബൈൻ്റെ എഴുതണം ടെർബൈൻ്റെ എഫിഷ്യൻസി എഴുതണം ടർബൈൻ്റെ എഫിഷ്യൻസി എഴുതുമ്പോൾ ഇത് നോക്കുക ഈ ടി എസ് ടൈഗ്രത്തിൽ നോക്കുക ടി ത്രീ ടി ഫോർ ആണ് ഐഡിയൽ സൈക്കിളിൻ്റെ ടർബൈൻ ഐസൻട്രോപ്പിക് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ടെർബൈൻ്റെ അപ്പോൾ ആക്ച്വൽ സൈക്കിൾ ത്രീ ടു ഫോർ ഡാഷ് ആണ് ഇതിൽ ഏതാ ടെമ്പറേച്ചർ കൂടുതൽ ഫോഡാഷാണ് അല്ലേ ഫോഡാഷൻ ഫോഡാഷിൻ്റെ താടിയാണ് ഈ ഫോർ കിടക്കണത് അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ എഴുതി ടി ത്രീ മൈനസ് ടി ഫോർ ഡാഷ് ബൈ ടി ത്രീ മൈനസ് ടി ഫോർ എഴുതും ഇതാണ് എന്തായോപ്പിക് ഓപ്ഷൻസ് ടെർബൈൻ അതിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഇറ്റ സഫിക്സിൽ ടീന്ന് കൊടുക്കണം ടെർബൈനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഓക്കെ ഇനി ഇതിൻ്റെ എഫക്റ്റ് ഓഫ് കംപ്രസർ എഫിഷ്യൻസി ആൻഡ് ടർബൈൻ എഫിഷ്യൻസി എന്നാണ് പറയുന്നത് എന്താണ് ഈ കംപ്രസർ എഫിഷ്യൻസി എഫിഷ്യൻസിൻ്റെയും ടർബൈൻ എഫിഷ്യൻസീൻ്റെയും എഫക്റ്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ആക്ച്വൽ സൈക്കിളിൽ വരുമ്പോൾ ഈ ലോസസും കാര്യങ്ങൾക്ക് വരുമ്പോൾ മാറ്റങ്ങൾ എന്താണെന്നാണ് ഓഫ് കോഴ്സ് എന്തായിരിക്കും നെറ്റ് ഔട്ട് പുട്ട് ഓഫ് ദ സൈക്കിൾ ഈസ് റിഡ്യൂസ്ഡ് ബൈ ദ എമൗണ്ട് ഇത്രയും എമൗണ്ടിൽ നെറ്റ് ഔട്ട് പുട്ട് എന്താണ് ആവും അല്ലേ നമ്മളൊരു ഐഡിയൽ സൈക്കിൾ ആകുമ്പോൾ അവിടെ ഒരു ലോസസും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല അല്ല ഒന്നും തന്നെ ഒരു ഫ്രിക്ഷൻ ലോസോ ഒരു ഹീറ്റ് ലോസോ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണ് വെൽ എഫിഷ്യൻ്റ് ആണെന്ന് പറയും ബട്ട് നേരെ ഒരു ആക്ച്വൽ സൈക്കിൾ വരുമെന്നാണ് അവിടെ ഈ ലോസസ് വരുന്നത് കൊണ്ട് തന്നെ വർക്ക് നെറ്റായിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട് പുട്ട് എന്താകും റിഡ്യൂസ്ഡ് ആവും ആ ലോസസ് എങ്ങനെയാണ് എമൗണ്ട് എന്നുള്ളത് കാണിച്ചത് എച്ച് ഫോർ ഡാഷ് മൈനസ് എച്ച് എച്ച് ടു ഡാഷ് മൈനസ് എച്ച് ടു ആണ് ഇത് നമുക്കിവിടെ ഈ ടി എസ് ഡേഖലത്ത് നിന്ന് നമുക്ക് കാ കണ്ടുപിടിക്കാം എച്ച് ഡാഷ് ഹെച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് എൻതാൽപി ആണ് ഓക്കെ എൻതാൽപി വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ നോക്കുക എച്ച് ഫോർ ഡാഷ് മൈനസ് എച്ച് ഫോർ എന്ന് പറയുകയാണെങ്കിൽ ഈ ഡാഗ്ര നോക്കുക ഇതാണ് ഹച്ച് ഫോർ ഈ ഒരു ഗ്യാപ്പാണ് നമുക്ക് ചേഞ്ച് വന്നിട്ടുള്ളു അതുപോലെ ടു ഡാഷ് ടു ടു എന്ന് പറയുമ്പോൾ ഇതാണ് ഈ ഒരു ഗ്യാപ്പാണ് ചേഞ്ച് വന്നിരിക്കുക ഇപ്പോൾ ഇവിടെ വരേണ്ടത് ഇവിടെ എത്തി അതുപോലെ ഇവിടെ വരേണ്ടത് ഇവിടെ എത്തി അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ആണ് നമുക്ക് ഇത് രണ്ടിൻ്റെയും സം എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് ഡിഫറൻസ് ഇത് രണ്ട് ടു 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 ഡാഷിൻ്റെ ഡിഫറൻസും ഫോർ ടു ഫോർ ഡാഷിൻ്റെ ഡിഫറൻസും എടുത്ത് ആ ഡിഫറൻസിനെ ആഡീഷൻ ചെയ്താൽ കിട്ടുന്ന ആ ഒരു ലോസാണ് നമുക്ക് നെറ്റ് ഔട്ട്പുട്ടിൽ നിന്ന് റിഡ്യൂസ്ഡ് ആവുന്നത് ഓക്കെ അതാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് എച്ച് ഫോർ ഡാഷ് മൈനസ് എച്ച് ഫോർ പ്ലസ് എച്ച് ടു ഡാഷ് മൈനസ് എച്ച് ടു ആൻഡ് ദ ഹീറ്റ് സപ്ലൈഡ് ഈസ് റെഡ്യൂസ്ഡ് ബൈ അതുപോലെ ഹീറ്റ് സപ്ലൈഡ് എങ്ങനെ റിഡ്യൂസ് ചെയ്യണമെങ്കിൽ എച്ച് ടു ഡാഷ് മൈനസ് എച്ച് ടു ലേക്ക് റെഡ്യൂസ് ചെയ്യേണ്ടത് അത് നമുക്ക് ഈ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും കാരണം ഇവിടെയാണ് ഈ ടു ത്രീ പ്രോസസ്സിൽ നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് ഇത് നോക്കും ടു ത്രീ കർവ് ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട് ടു ത്രീ എന്ന് പറഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട് ഐഡിയൽ സൈക്കിള് പക്ഷേ ടു ഡാഷ് ത്രീ ഡാഷ് എന്ന് പറയുമ്പോൾ എന്താ ആ ഡിസ്റ്റൻസ് കുറഞ്ഞു അപ്പോൾ കുറയുമ്പോൾ ഈ ടു ത്രീയിൽ നിന്ന് ഈ ടു ഡാഷ് ത്രീ ഡാഷ് കുറച്ച് കഴിഞ്ഞാൽ ഈ ടു ഡാഷ് എന്ന് പറഞ്ഞ ഗ്യാപ്പാണ് നമുക്കുള്ളത് അത്രയും ഏരിയ നമുക്ക് കുറഞ്ഞു ഓക്കെ അതാണ് അയൽ താൽപ്പി അവിടെ കിട്ടുന്ന അയൽ താൽപ്പി നമുക്ക് കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി ഓഫ് ദ സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ് ഐഡൽ സൈക്കിളിനെക്കാളും കുറവായിരിക്കും അത് നമുക്കറിയുന്ന കാര്യങ്ങളാണ് ആക്ച്വൽ ആകുമ്പോൾ എന്തായിരിക്കും ഐഡലിനെക്കാളും എഫിഷ്യൻസി കുറഞ്ഞിട്ടാണ് കിട്ടുക ഓക്കെ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോണത് ഈ മുടി തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് അല്ലെങ്കിൽ ഒരു ഡെർവേഷൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ബ്രൈറ്റൺ സൈക്കിളിൻ്റെ ഡെറിവേഷൻ കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഡെർവേഷൻ്റെ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റിനാണ് ഒപ്റ്റിമം പ്രഷർ റേഷ്യോ ഫോർ മാക്സിമം സ്പെസിഫിക് വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയേണ്ടത് ഓക്കെ ഇപ്പോൾ നമുക്കൊരു ഒരു സ്പെസിഫിക് വർക്ക് ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാക്സിമം സ്പെസിഫിക് വർക്ക് ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ അതിന് വേണ്ടി അതിനായിട്ടുള്ള പ്രഷർ റേഷ്യോ മാക്സിമം പ്രഷർ റേഷ്യോ എത്രയായിരിക്കും എന്നുള്ളതാണ് അതായത് ഒപ്റ്റിമം ഒരു ഹൈ റേഞ്ചിലുള്ള പ്രഷർ റേഷ്യോ എത്രയായിരിക്കും എന്നാണ് ഈ പ്രഷർ റേഷ്യോ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു വർക്ക് കപ്പാസിറ്റിനെയാണ് പറയുന്നത് ഇസ് മാക്സിമം ഈസ് നോൺ വർക്ക് കപ്പാസിറ്റി മാക്സിമം ആണെങ്കിൽ അതിനെയാണ് എന്താണ് ഒപ്റ്റിമം പ്രഷർ റേഷ്യോ എന്ന് പറയുക ഇപ്പം ഈ സ്പെസിഫിക് വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ മീൻ ചെയ്യുന്നത് പെർ കെ ജി ഒരു കെ ജിയിൽ നമുക്ക് കിട്ടുന്ന മാക്സിമം പ്രഷർ റേഷ്യോ എത്ര എന്നാണ് നോക്കുന്നത് ഓക്കെ അതിനായിട്ട് നമുക്ക് വേണ്ട ഇത്രയേ ഉള്ളൂ നമുക്കറിയാം നെറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം ഇപ്പോൾ നമ്മൾ ബ്രൈറ്റൺ സൈക്കിൾ പഠിച്ചു അതിൽ ബ്രൈറ്റൺ സൈക്കിളിൽ നെറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ് ടർബൈൻ വർക്ക് മൈനസ് കംപ്രസർ വർക്ക് എന്നാണ് ടർബൈൻ വർക്ക് എന്ന് പറഞ്ഞാൽ ആസ് പെർ പി വി ഡയഗ്രാം അല്ലെങ്കിൽ ടി എസ് ഡയഗ്രാം നമ്മളിപ്പോൾ നോക്കിയതേ ഉള്ളൂ എന്താണ് ആ ഡയഗ്രാം വെച്ച് നോക്കുമ്പോൾ ആ അഡായഗ്രാം ഒന്ന് വരച്ച് സൈഡിൽ വെച്ചിട്ടുണ്ടാവണം നിങ്ങൾ അതൊന്ന് നോക്കുക എന്താണ് ടർബൈൻ വർക്ക് എന്ന് പറയുമ്പോൾ സി പി ഇൻറ്റു ടി ത്രീ മൈനസ് ടി ഫോർ നെയ്താം ഇവിടെ നമ്മൾ മാസ് എടുക്കുന്നത് യൂണിറ്റ് ആയിട്ടാണ് യൂണിറ്റ് മാസ് കൺസിഡർ ചെയ്യുക അതുകൊണ്ട് എം സി പി എന്ന് എഴുതൂടെ എം എന്താണ് നമ്മൾ വൺ എന്ന് കൺസിഡർ ചെയ്യണു അപ്പോൾ നമുക്ക് സി പി ഇൻറ്റു ടി ത്രീ മൈനസ് ടി ഫോർ നേടാം ടെർബൈൻ വർക്ക് സിംപിലെ കംപ്രസർ വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ് സി പി ഇൻറ്റു ടി മൈനസ് ടി വൺ നേടാ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു ഐഡിയൽ സൈക്കിളാണ് കേട്ടോ ദെൻ ഈ നെറ്റ് വർക്കിന് നമ്മൾ എന്താണ് ഇക്വേഷൻ വണ്ന്ന് നമ്മൾ കൊടുത്തു ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ അസ്യൂം ചെയ്യണു എന്താണ് ടി വൺ ആൻഡ് ടി ത്രീ ആർ മിനിമം ആൻഡ് മാക്സിമം ടെംപേറേച്ചേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം നോക്കുക ഈ സൈഡിൽ ചെറുതായിട്ട് ഈ ടി എസ് ഡയഗ്രാം കാണിച്ചിട്ടുള്ളൂ അല്ലേ ടി എസ് ഡയഗ്രാമത്തിൽ വൺ ടു ടു എന്താണ് റിവേഴ്സിബിൾ അഡിയാബാറ്റിക് കംപ്രഷനാണ് ത്രീ ടു ഫോർ എന്താണ് റിവേഴ്സിബിൾ അഡാബാറ്റിക് എക്സ്പാൻഷനാണ് അല്ലേ ഇപ്പോൾ ഇതിൽ നോക്കുക ടെമ്പറേച്ചർ റേഞ്ച് നോക്കുക വൺ ആണ് ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ കിടക്കുന്നത് ടു ഉണ്ട് ടു വണ്ണിനെക്കാളും കൂടുതലാണ് വൺ ഇൻഡ്യയും ടു ഇൻറ്റിയും ഇടയ്ക്കാണ് ഫോർ ഉള്ളത് ഏറ്റവും മാക്സിമം നിൽക്കുന്ന ഏതാണ് ആണ് എടുക്കുന്നത് ആസ് പെർ ദിസ് ഡയഗ്രാം ഇതിൽ ഞാൻ നെയിം ചെയ്തിരിക്കുന്ന രീതിയും വെച്ചിട്ട് ഓക്കെ ഇപ്പോൾ വണ്ണ് ഞാൻ ഇവിടെ കൊടുത്തു ചിലപ്പോൾ നിങ്ങൾ ഇവിടെയാണ് കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ച് ആ പോയിന്റ് മാറും ഓക്കെ ഇപ്പോൾ ഇവിടെ ആസ് പെർ ദി ഇൻസ്റ്റഗ്രാം ദിസ് ഈസ് വൺ ടു ത്രീ ഫോർ അപ്പോൾ വണ് മിനിമം ടെമ്പറേച്ചറും ത്രീ എന്താണ് മാക്സിമം ടെമ്പറേച്ചറും ആണ് ഓക്കെ അങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്യണു അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യണു ഇനി നമ്മൾക്കറിയാം വി നോ ദാറ്റ് എന്താണ് ഐസോൻഡ്രോപ്പിക് കംപ്രഷൻ ഐസോൺ കംപ്രഷൻ പ്രോസസ്സ് എടുക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ചെയ്തെന്താണ് ടി ടു ബൈ ടി വൺ ഈക്വൽ ടു ആർ പി ഹോൾ പവർ ഗാമ മൈനസ് വൺ ബൈ ഗാമ എന്നുള്ളൂ അല്ലേ ആർ പി എന്ന് പറഞ്ഞാൽ പ്രഷർ റേഷ്യോ ആണ് അല്ലേ പ്രഷർ റേഷ്യോ ആർ പി ഹോൾ പവർ ഗാമ മൈനസ് വൺ ബൈ ഗാമ നെയ്ത ഇതെന്തിനാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ടി ത്രീ മൈനസ് ടി ഫോറും ടി ടു മൈനസ് ടു ടു എന്ന് പറഞ്ഞ ടേംസ് ഉണ്ട് ഈ ടെർബൈൻ വർക്ക് കംപ്രസർ വർക്ക് എഴുതിയിട്ടുണ്ട് ഇതിലിപ്പോൾ തന്നെ നമ്മൾ ടി വണ്ണിന് മിനിമം ടെമ്പറേച്ചർ ആയിട്ട് എടുത്തു ടി ത്രീനെ നമ്മൾ മാക്സിമം ടെമ്പറേച്ചർ ആക്കി എടുത്തു ഇനി ഇവിടെ ബാക്കിയുള്ള ടി ഫോർ ഉണ്ട് ടി ടു ഉണ്ട് ഈ ടി ഫോറിൻ്റെ ടി ടുവിനെ നമുക്ക് എന്ത് ചെയ്യണം ടി വൺ ടി ത്രീൻ്റെ ടെംസിലാക്കിയിട്ട് എഴുതണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇവിടെ നമ്മൾ ഐസ് കംപ്രഷൻ പ്രോസസ്സും അതുപോലെ ഐസ് എക്സ്പാൻഷൻ പ്രോസസ്സും കൺസിഡർ ചെയ്യണം അങ്ങനെ ഈ ഐസ് കംപ്രഷൻ പ്രോസസ്സ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം ടി ടു ബൈ ടി വൺ ഈക്വൽ ടു ആർ പി ഹോൾ ഫോർ ഗാമ മൈനസ് വൺ ബൈ ഗാമ എന്നാണെന്ന് അറിയാം അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് അവിടെയുള്ള നമുക്ക് അക്യൂഷൻ നെറ്റ്വർക്കിലുള്ള ടി ടുവിനെ ടി വൺ ടെംസിലാക്കി എഴുതണം അപ്പോൾ ഇവിടെ ടി ടുവിന് ഒരു സൈഡിൽ നിർത്തി ടി വണ് അദർ സൈഡ് കൊണ്ടുപോയി അപ്പോൾ നമുക്ക് വിച്ച് ഇംപ്ലൈസ് എന്താണ് ടി ടു ഈക്വൽ ടു ടി വൺ ഇൻ പ്രഷർ റേഷ്യോ ആർ പി ഹോൾഡ് പവർ ഗാമ മൈനസ് വൺ ബൈ ഗാമ സിമിലർലി ഇതൊരു റിലേഷൻ കിട്ടി ഇനി സിമിലർലി എക്സ്പാൻഷൻ എഴുതുമ്പോൾ ടി ത്രീ ബൈ ടി ഫോർ ആസ് പാസ് ദിസ് ഡ്രോയിങ് ആണ് എഴുതുന്നത് ടി ത്രീ ബൈ ടി ഫോർ ഈക്വൽ ടു പ്രഷർ റേഷ്യോ ഹോൾ പവർ ഗാമ മൈനസ് വൺ ബൈ ഗാമ അപ്പോൾ ഇവിടെ നമുക്ക് ടി ടി ഫോറിൻ്റെ ടി ത്രീയുടെ ടെമിലാണ് എഴുതുന്നത് അപ്പോൾ ടി ഫോറിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി അപ്പോൾ ഇതിനെ നമ്മൾ ടി അദർ സൈഡ് കൊണ്ടുപോകണം അപ്പോൾ ടി ഫോർ ഈക്വൾ ടു ടി ത്രീ ബൈ ആർ പി ഹോൾ പവർ ഗാമ മൈനസ് വൺ ബൈ ഗാമ എന്നെഴുതാം അപ്പോൾ നമുക്കിവിടെ ടി ടുവിനും ടി ഫോറിനും കിട്ടി ഈ ടി ട്വൻറ്റി ടി ഫോറിൻ്റെ വാല്യൂ നമ്മൾ ഇക്വേഷൻ വണ്ണിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യാണ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കാം ഇക്വേഷൻ വൺ ഡബ്ല്യു നെറ്റ് ഈക്വൽ ടു എന്താണ് സി പി ഇതല്ല ഇക്വേഷൻ വൺ അല്ലേ സി പിന്നെ ടി ത്രീക്ക് പകരം നമ്മൾ വാല്യൂസ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് പോവുകയാണ് ടി ത്രീ മീൻ ടി ഫോറിൻ്റെ പകരം അപ്പോൾ ഡബ്ല്യു നെറ്റ് ഈക്വൽ ടു സി പി ഇൻറ്റു ടി ത്രീ മൈനസ് ടി ഫോറാണ് ഉണ്ടായിരുന്നത് ടി ഫോറിന് പകരം എന്ത് കൊടുക്കണം ഇവിടെ ഉണ്ടായിരുന്ന ടി ത്രീ ബൈ ആർ പി ഹോൾ പവർ ഗാമ മൈനസ് വൺ ബൈ ഗാമ ദ ടി ത്രീ ബൈ ആർ പി ഹോൾ പവർ ഗാമ മൈനസ് വൺ ബൈ ഗാമ മൈനസ് സി പി എന്താ ചെയ്യുക ടി ടു മൈനസ് ടി വൺ ആണ് അല്ലേ അപ്പോൾ ടി ടുന് വരെ നമ്മൾ എന്ത് കൊടുക്കണു ടി വൺ ഹോൾ പവർ ഐ മീൻ ടി വൺ ഇൻറ്റു ആർ പി ഹോൾ പവർ ഗാമ മൈനസ് വൺ ബൈ ഗാമ ആ വാല്യൂ കൂടെ സബ്സ്റ്റ്യൂട്ട് ചെയ്തു മൈനസ് വൺ ഓക്കെ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്ത അതല്ലാണ്ട് വേണമെങ്കിൽ ഇവിടെ ഇവിടെ നിന്ന് വേണമെങ്കിൽ ടി ത്രീ എടുക്കാം ടി ത്രീ പുറത്ത് എടുക്കുമ്പോൾ സി പി ടി ത്രീ ഇൻറ്റു വൺ മൈനസ് ഇവിടെ വൺ ആവും വൺ ബൈ ആർ പി ഹോൾ പവർ ഗാമ മൈനസ് വൺ ബൈ ഗാമ മൈനസ് ഇവിടെ ടി വണ് എടുക്കണമെങ്കിൽ സി പി ഇൻറ്റു ടി വൺ ഇൻറ്റു ഹോൾ മൾട്ടിപ്ലൈ ബൈ പ്രഷർ റേഷ്യോ ആർ പി ഹോൾ പവർ ഗാമ മൈനസ് വൺ ബൈ ഗാമ മൈനസ് വൺ നേടാം ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒന്നുമില്ല ഈ സി പി ടി ത്രീൻ്റെ വീണ്ടും അകത്തു മൾട്ടിപ്ലൈ ചെയ്യാണ് മൾട്ടിപ്ലൈന് മുൻപ് ഇവിടെ ഇപ്പോൾ വൺ ബൈ ആർ പി ഹോൾ പവർ ഗാമ മൈനസ് വൺ ബൈ ഗാമ എന്നുണ്ട് അതിനൊന്നും മുകളിലോട്ട് ആക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നോക്കുക സി പി ടി ത്രീ നമ്മളകത്ത് മൾട്ടിപ്ലൈ ചെയ്തു ഇപ്പോൾ സി പി ടി ടി ത്രീ ഇൻറ്റു വൺ എന്ന് പറയുമ്പോൾ സി പി ടി ത്രീ ആണ് ദെൻ സി പി ടി ത്രീ ഇൻറ്റു മൈനസ് വൺ ബൈ ആർ പി ഹോൾ പവർ ഗാമ മൈനസ് വൺ എന്ന് പറയുമ്പോൾ സി പി ടി ത്രീ ഈ ആർ പി ഹോൾ പവർ ഗാമ മൈനസ് വൺ ബൈ ഗാമിനെ മുകളിലോട്ട് കൊണ്ടുപോ ആർ പി ഹോൾ പവർ മൈനസ് ഓഫ് ഗാമ മൈനസ് വൺ ബൈ ഗാമ എന്നാവും ദെൻ മൈനസ് ഇവിടെ സി പി ടി വൺ ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി പി ടി വൺ ഇൻറ്റു ആർ പി ഹോൾ പോർ കാമ മൈനസ് വൺ ബൈ കാമ ദെൻ ഇവിടെ വൺ ഉണ്ട് അപ്പോൾ സി പി ടി വൺ ഇൻറ്റു വൺ മൈനസ് സി പി ടി വൺ അപ്പോൾ ഇവിടെ നെറ്റ് വർക്ക് കിട്ടി അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ് ഒപ്റ്റിമം പ്രഷർ റേഷ്യോ ആണ് ഡിറ്റമൈൻ ചെയ്യാൻ പോകണം അപ്പോൾ ഒപ്റ്റിമം പ്രഷർ റേഷ്യോ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്കിവിടെ ഉള്ള ഈ നെറ്റ് വർക്ക് ഉണ്ടല്ലോ ഈ നെറ്റ് വർക്കിന് എന്ത് ചെയ്യുക ഡിഫ്രൻഷ്യേറ്റ് ചെയ്താൽ മതി ഡിഫറെഷ്യ വി ആർ ഡിഫ്രൻഷ്യേറ്റിംഗ് ദ എബോ ഇക്വേഷൻ അല്ലെങ്കിൽ വി ആർ ഡിഫ്രെൻഷിയേറ്റിംഗ് ദ വർക്ക് ഡൺ അല്ലെങ്കിൽ നെറ്റ് വർക്ക് ഔട്ട്പുട്ട്

അപ്പോൾ ഫോർ ഡി ബൈ ഡി ആർ പി ഇൻറ്റു ഡബ്ല്യു യൂണിറ്റ് നമ്മളിവിടെ കണ്ടുപിടിച്ചത് അത് സബ്ഷ്യൂട്ട് ചെയ്യണം സി പി ടി ത്രീ മൈനസ് സി പി ടി ത്രീ ആർ പി ഹോൾ പവർ മൈനസ് ഓഫ് ഗാമ മൈനസ് വൺ ബൈ ഗാമ മൈനസ് സി പി ടി വൺ ആർ പി ഹോൾ പവർ ഗാമ മൈനസ് വൺ ബൈ ഗാമ മൈനസ് സി പി ടി വൺ വിച്ച് ഈസ് ഈക്വൽ ടു സീറോ ഓക്കെ ഇനി ഇത് നമ്മൾ ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ പോവുകയാണ് ഡിഫ്രൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ആർ പി അല്ലേ അല്ലേ അപ്പോൾ ഇവിടെ സി പി ടി ത്രീ കോൺസ്റ്റൻ്റ് ആണ് അതുപോലെ സി പി ടി വൺ കോൺസ്റ്റൻ്റ് ആദ്യം സീറോ ആയിപ്പോയി നമുക്ക് ഇതിനെയും ഈ ടേമിനെ മാത്രം എന്ത് ചെയ്യുന്നത് ഡിഫറെൻഷിയേറ്റ് ചെയ്താൽ മതി അപ്പോൾ ഈ സി പി ടി ത്രീ ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ അത് കോൺസ്റ്റൻറ്റായിട്ട് സീറോ ആയി ദെൻ മൈനസ് സി പി ടി ത്രീ ആർ പി ഹോൾ പവർ ഗാ മൈനസ് ഓഫ് ഗാമ മൈനസ് വൺ ബൈ ഗാമ ആണ് ചെയ്യുന്നത് ഇതിന് ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ സി പി ടി ത്രീ കോൺസ്റ്റൻറ്റ് അതവിടെ തന്നെ നിൽക്കണം ആർ പി ഹോൾ പവർ മൈനസ് ഓഫ് ഗാമ മൈനസ് വൺ ബൈ ഗാമ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക എച്ച് പവർ എൻ പോലെയാണ് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് വരുന്നു മൈനസ് ഓഫ് ഗാമ മൈനസ് വൺ ബൈ ഗാമ ഇൻറ്റു ആർ പി ഹോൾ പവർ ഈ മൈനസ് ഓഫ് ഗാമ മൈനസ് വൺ ബൈ ഗാമ മൈനസ് വൺ ക്ലിയർ അല്ലേ ദെൻ ഇവിടെ ചെയ്യുമ്പോൾ മൈനസ് സി പി ടി വൺ ഉണ്ട് ആർ പി പവർ മൈ ഗാമ മൈനസ് വൺ ബൈ ഗാമ ചെയ്യുമ്പോൾ ഗാമ മൈനസ് വൺ ബൈ ഗാമ ഇൻറ്റു ആർ പി ഹോൾ പവർ ഗാമ മൈനസ് വൺ ബൈ ഗാമ മൈനസ് വൺ ഇത് വരുന്നു ഓക്കെ പ്ലസ് സീറോ സി പി ടി വണ് എന്താ ഡിഫറൻസ് കിട്ടുമ്പോൾ കോൺസ്റ്റൻറ്റ് സീറോ വിച്ച് ഈസ് ഈക്വൽ ടു സീറോ അതിനെ നമ്മൾ സീറോയിലേക്ക് ഈക്വേറ്റ് ചെയ്യണം ഇനി ഇവിടെ നോക്കുക ഇത് മൈനസ് ടേം ആണ് അല്ലേ ഇവിടെ മൈനസ് ഉണ്ട് മൈനസ് സി പി ടി ത്രീ ഇൻറ്റു മൈനസ് ഓഫ് ഗാമ മൈനസ് വൺ ബൈ ഗാമ എന്നാണ് ഇപ്പോൾ ഈ മൈനസ് മൈനസ് എന്തായി പ്ലസ് ആവും അതുപോലെ ഇവിടെ എന്താണ് ഇവിടെ മൈനസിൽ തന്നെ കിടക്കും അപ്പോൾ എന്ത് ചെയ്യണു ഈ മൈനസിൽ കിടക്കുന്ന എന്താണ് ഈക്വൽ ടു ഇൻ്റെ അപ്പുറത്ത് കൊണ്ടുപോവാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്താൽ എർഫോർ സി പി ടി ത്രീ ഇൻറ്റു ഇത് മൈനസ് മൈനസ് പ്ലസ് ആയല്ലോ അതുകൊണ്ട് സി പി ടി ത്രീ ഇൻറ്റു ഗാമ മൈനസ് വൺ ബൈ ഗാമ ആർ പി ഹോൾ പവർ മൈനസ് ഓഫ് ഗാമ മൈനസ് വൺ ബൈ ഗാമ മൈനസ് വൺ വിച്ച് ഈസ് ഈക്വൽ ടു സി പി ടി വൺ ഇൻറ്റു ഗാമ മൈനസ് വൺ ബൈ ഗാമ ആർ പി ഹോൾ പവർ ഗാമ മൈനസ് വൺ ബൈ ഗാമ മൈനസ് വൺ എന്ന് എഴുതി ഓക്കെ അപ്പോൾ ഇത് രണ്ട് സൈഡും എഴുതി ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടും ഇതിൽ നിന്ന് എന്താ കിട്ടുക ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ രണ്ട് സൈഡ് നോക്കുക ഇവിടെ സി പി ക്യാൻസലായി ഇവിടെ സി പി കട്ട് ചെയ്തു പോകും അതുപോലെ ഇവിടെ ഗാമ മൈനസ് വൺ ബൈ ഗാമയും കട്ട് ചെയ്തു പോകും ഗാമ മൈനസ് വൺ ബൈ ഗാമ കട്ട് ചെയ്തു പോകും ബാക്കി എന്താ ഉള്ളത് ഇവിടെ ടി ത്രീ ഉണ്ട് ബാക്കിയുള്ളത് നമുക്കിവിടെ ടി ത്രീ ഉണ്ട് അതുപോലെ ആർ പി ഉണ്ട് അതുപോലെ ഇവിടെ ടി വണ് ഉണ്ട് അതുപോലെ ഇവിടെ ആർ പി ഉണ്ട് അല്ലേ അപ്പോൾ അത് ബാക്കിയുള്ള ടേം നമ്മൾ എടുത്ത് എഴുതുകയാണ് ബാക്കി അത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് എഴുതുമ്പോൾ നമുക്ക് ചെയ്താൽ ടി ത്രീ ആർ പി ഹോൾ പവർ മൈനസ് ഓഫ് ഗാമ മൈനസ് വൺ ബൈ ഗാമ മൈനസ് വൺ വിച്ച് ഈസ് ഈക്വൽ ടു ടി വൺ ആർ പി ഹോൾ പവർ ഗാമ മൈനസ് വൺ ബൈ ഗാമ മൈനസ് വൺ നമ്മളിതിന് ടി ത്രീ ബൈ ടി വൺ ടൈമിൽ എഴുതുമ്പോൾ ഇതിനെ ടി ത്രീ ബൈ ടി വൺ ഈ ടി വൺ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഓൾറെഡി ആർ പി ഗാമ മൈനസ് വൺ ബൈ ഗാമ മൈനസ് വണ് ഉണ്ട് ഇവിടെയുള്ള ഈ ആർ പി ഹോൾ പവർ മൈനസ് ഓഫ് ഗാമ മൈനസ് വൺ ബൈ ഗാമ മൈനസ് വണ് ഈ സൈഡിൽ കൊണ്ടുപോകും അപ്പോൾ അതിവിടെ താഴെ ഡിവൈഡ് ആയിട്ട് കിടക്കും അതാണ് എഴുതിയിട്ടുള്ളത് ഇനി ഇവിടെ നോക്കുക ഇത് ആർ പി ആണ് ഇത് ആർ പി ആണ് സെയിം ആണ് അല്ലേ അപ്പോൾ അതായത് ഇതെങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ആണ് അല്ലേ എക്സ് എക്സ് പവർ ടു ബൈ എക്സ് പവർ ത്രീയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ എക്സ് പവർ ടു പ്ലസ് ത്രീന്ന് എഴുതും അല്ലേ അതാണ് ഇവിടെ ചെയ്യണത് ഇപ്പോൾ ആർ പി പവർ ദിസ് ടേം ബൈ ആർ പി പവർ ദിസ് ആണ് സോ ആർ പി പവർ ദിസ് ടേം പ്ലസ് ദിസ് ടേം ആണ് അപ്പോൾ സോ വി ക്യാൻ റൈറ്റ് ആർ പി പവർ ഇത് ഈ ടൈം ഗാമ മൈനസ് വൺ ബൈ ഗാമ മൈനസ് വൺ ഇതായി അല്ലേ പ്ലസ് അതിൻ്റെ കൂടെ ഏതാണ് ഈ ടൈം ഇടേ അപ്പോൾ ഇവിടെ പ്ലസ് ഇത് ഓൾറെഡി ഇവിടെ നെഗറ്റീവാണ് കിടക്കുന്നത് മൈനസ് ആണ് കിടക്കുന്നത് ഈ മൈനസിലുള്ള ടേം മുകളിലോട്ട് പോകുമ്പോൾ എന്താണ് ഓൾറെഡി പ്ലസ് ആകും അപ്പോൾ എന്താണ് പ്ലസ് പ്ലസ് ഗാമ മൈനസ് വൺ ബൈ ഗാമ ഇവിടെ പ്ലസ് ആയി ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താ ഇവിടെ മൈനസ് വൺ ഉണ്ട് ഇവിടെ പ്ലസ് വൺ ഉണ്ട് അത് സീറോ ആയിപ്പോയി റിമൈനിങ് എന്താ ഉള്ളത് ഗാമ മൈനസ് വൺ ബൈ ഗാമ പ്ലസ് ഗാമ മൈനസ് വൺ ബൈ ഗാമ രണ്ട് ഗാമ മൈനസ് വൺ ബൈ ഗാമ ആണുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്താൽ ടി ത്രീ ബൈ ടി വൺ ഈക്വൽ ടു ആർ പി ഹോൾ പോവർ ടു ഗാമ മൈനസ് വൺ ബൈ ഗാമ എന്ന ചെയ്ത ഓക്കെ ഇനി നമുക്ക് പ്രഷർ റേഷ്യോ ആയിട്ടുള്ള ആർ പി ആണ് വേണ്ടത് അപ്പോൾ ഈ ആർ പി നെ മാത്രം നിർത്തിയിട്ട് ഈ ടേമിന് നമ്മൾ എന്ത് എന്ത് ചെയ്യണോ അതർ സൈഡ് കൊണ്ടുപോവാണ് സോ പ്രഷർ റേഷ്യോ ആർ പി ഈക്വൽ ടു എന്ത് ചെയ്ത ടി ത്രീ ബൈ ടി വൺ അങ്ങനെയുണ്ട് ടി ത്രീ ബൈ ടി വൺ ഹോൾ പവർ ഇവിടെ ടു ഗാമ മൈനസ് വൺ ബൈ ഗാമ അങ്ങോട്ട് പോകുമ്പോൾ വൺ ബൈ ആവും അല്ലേ ഇപ്പോൾ വൺ ബൈ ടു ഓഫ് ടു ഇൻ ഗാമ മൈനസ് വൺ ബൈ ഗാമ എഴുതാം ഓക്കെ ഇനി ഇതിനെ ഇവിടെ ഗാമ മൈനസ് വൺ ബൈ ഗാമ ആണുള്ളത് ഇത് എന്ത് ചെയ്യും ഈ ഗാമ എന്താണ് മുകളിലോട്ട് പോകുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ വൺ ബൈ ടു ഗാമ ബൈ ഗാമ മൈനസ് വൺ എന്ന് എഴുതാം ഇതാണ് ആർ ദോ ആർ പി ഈക്വൽ ടു ടി ത്രീ ബൈ ടി വൺ ഹോൾ പവർ വൺ ബൈ ടു ഗാമ ബൈ ഗാമ മൈനസ് വൺ എന്നാ ഇതാണ് എന്ത് ഒപ്റ്റിമം പ്രഷർ റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ അല്ലേ ഓക്കെ ഒപ്റ്റിമം പ്രഷർ റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ ആണ് ഇത് ഓക്കെ ഇത് ഇതിപ്പോൾ നമ്മൾ ചെയ്തത് ഒപ്റ്റിമം പ്രഷർ റേഷ്യോ ആണ് ഒപ്റ്റിമം പ്രഷർ റേഷ്യോ കാണാൻ നമ്മൾ ചെയ്തത് വിത്തൗട്ട് കൺസിഡറിങ് മെഷീൻ എഫിഷ്യൻസി ആണ് ഇപ്പം ഇത് ഇത് നമുക്ക് ഈ പ്രഷർ റേഷ്യോ കിട്ടിയത് വിത്തൗട്ട് കൺസിഡറിങ് മെഷീൻ എഫിഷ്യൻസിയാണ് വിത്തൗട്ട് കൺസിഡറിങ് മെഷീൻ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പ്രസറുണ്ട് ഉണ്ട് ആ കംപ്രസർ ആൻഡ് ടർബൈൻ്റെ ഒന്ന് എഫിഷ്യൻസി കൺസിഡർ ചെയ്യാണ്ട് ചെയ്ത ഈ പ്രഷർ റേഷ്യോ ആണ് ഇനി നമ്മൾ ഇവിടെ പറയുന്നത് വിത്ത് കൺസിഡറിങ് മെഷീൻ എഫിഷ്യൻസിയാണ് മെഷീൻ എഫിഷ്യൻസി കൺസിഡർ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മളവിടെ ടർബോ മെഷീൻസ് ആയിട്ടുള്ള കമ്പ്രസറിൻ്റെ എഫിഷ്യൻസിയും ടർബൈൻ്റെ എഫിഷ്യൻസിയും കൂടി കൺസിഡർ ചെയ്യണം അപ്പോൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇക്യൂഷനിൽ വരുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ മാറ്റം ഇത്രയേ ഉള്ളൂ എന്താണ് ഇവിടെ ഈ എഫിഷ്യൻസിയിൽ നമുക്കിവിടെ കം ഇവിടെ എഫിഷ്യൻസിയിൽ കംപ്രസ്സറിൻ്റെ എഫിഷ്യൻസിയും ടെർബൈൻ്റെ എഫിഷ്യൻസിയും കൂടി എന്താണ് അവിടെ ആയിട്ട് വരും ഓക്കെ അത്രയേ ഉള്ളൂ അതൊന്ന് നോട്ട് ചെയ്യുക